ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ മഴയൊക്കെ ആയി, മൺസൂൺ തുടക്കമാണെന്നാണ് തോന്നുന്നത്. ഇന്ന് മെയ് 19 ആണ്. അപ്പം മൺസൂണൊക്കെ തുടങ്ങിയാൽ തോന്നുന്നു. ഇന്നലെ രാത്രി തൊട്ടേ ഇവിടെ നല്ല മഴയാണ്. 3 ജില്ലകളിൽ എന്തോ റെഡ് അലേർട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, വേറെ ഏതാണോ, കോട്ടയമാണോ, 3 ജില്ലകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ജില്ല ഞാൻ ഓർക്കുന്നില്ല. അപ്പം നമ്മളിതാ രാവിലെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഒരു 6:30 ആയിട്ടുണ്ട്. വെളുപ്പിനെ ഇറങ്ങണമെന്ന് വിചാരിച്ച വലിയ വലയമേച്ചാണ് വീശുന്നത്. നല്ല മഴയാണ്. രാത്രി ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തോരാതെ നിന്ന് പെയ്യുകയാണ്. പത്തനംതിട്ടയൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ആറ്റി വെള്ളം കയറി, ഇവിടെയൊക്കെ വെള്ളം കയറും. നമ്മൾ ഈ നടക്കുന്ന സ്ഥലമൊക്കെ മുങ്ങും ആ ഒരു അവസ്ഥയെ വരുന്നതാണ്. അപ്പം ഇന്ന് ഇതുകൂട്ട് മഴയാണെങ്കിൽ നാളെ ഇവിടെ വീശാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി എന്തായാലും മീൻപിടുത്ത വീഡിയോസൊക്കെ കാണും. മീൻപിടുത്തം മഴയാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും മീൻപിടുത്തം. അപ്പോൾ ഇപ്പോഴാ വലിയ വലയായിട്ട് നമ്മൾ വെളുപ്പിനെ വീശാൻ പോവാണ്. ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. മഴയത്തുള്ള മീൻപിടുത്തമാണ്. മഴയത്തുള്ള മീൻപിടുത്തത്തിന് എപ്പോഴും പ്രത്യേക ഒരു വൈബായിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മഴയത്തുള്ള വീശാണ് ഇവിടെ വന്ന് നമ്മുടെ പയ്യിരിക്കുന്നത്. 2-3 സുരേണ്ണനുണ്ടായിരുന്നത് ആ പോവുകയാണ്, മഴയായതുകൊണ്ട് പോവാണ്. അപ്പോൾ ഇത്രയും പേരാണ് ഇവിടെ വീശുന്നത്. നമുക്ക് വന്ന വലയിൽ വന്ന് വീശിയ വലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മഴ മാത്രമേ ഉള്ളൂ, മീനൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അടിപൊളി മഴ. ഒന്നും ഇല്ലല്ലേ, 2 പരള്. സൂപ്പർ മഴ. മഴയായിട്ട് കൊടയം പിടിച്ചു എന്നാണ് പോയി വീശുന്നത്. കൊടയം പിടിച്ച് കയ്യിൽ വലയായിട്ട് പോയി എന്ന് വീശുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വാവ്, മഴ നനയാൻ വയ്യാത്തതാണ്. അടിപൊളി മഴയാണ് കേട്ടോ, നല്ല കീച്ച മഴ, സൂപ്പർ മഴ. ഉണ്ടായോ, എന്താ കനത്തി വല്ലതും വന്നോ? നല്ല തണുപ്പുണ്ട്. വെളുപ്പിനെ ഈ മഴയും കൂടെ ആയപ്പോൾ വീട്ടിലൊക്കെ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ എന്താ സുഖം. എന്തേ, എന്താ പോകണ്ടെന്ന് പറഞ്ഞേ? ഓ, തൂളിയോ? ആഹാ, 2 തൂളിയോ ഉണ്ടല്ലോ. അപ്പൊ വരും, അപ്പൊ വരും. പറയാൻ നേരെ വേണ്ട, ബക്കറ്റിന്റെ മുകളിൽ സൂയിച്ചിരുന്ന ചെറുക്കനാ 2 തൂളിയെ കിട്ടുന്ന കാണാൻ വേണ്ട ചാടി ഇറങ്ങുന്നു. ഓഹ്, അയാള് കൊണ്ട വലയൊക്കെ എടുത്തോണ്ട് പോയാ അവിടെ ഇരിക്കുന്നു. ഇടയൊക്കെ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലെ ആൾക്കാർ വീജിട്ട് വാടകയൊക്കെ ഇങ്ങോട്ട് അമ്മനെ അഴിച്ചു കളഞ്ഞിട്ട് ബാ. ആ വെയിറ്റിംഗ് ലിസ്റ്റ് വീശിന് പോയതാ. ആ ആൾക്കാർ ഖേദം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വീശിയിട്ടുണ്ട്. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. വാ, സൂപ്പർ ക്ലൈമറ്റ് ഉണ്ടോ? ഇയാൾക്ക് അറിയത്തൊന്നുമില്ല, ഇയാൾക്ക് വീശാൻ അറിയാത്തതുകൊണ്ട് ഇയാൾക്ക് വല മീനുണ്ട് അറിയത്തൊന്നുമില്ല. മേലെ വരുമ്പോഴാണ് ഞങ്ങൾ 2 പേരോട് അറിയുന്നത് മീനുണ്ടെന്ന്. കുറേ നേരത്തിന് ശേഷം എന്താ പരൽ ചാകര വരുന്നു. പരൽ ചാകര, ചാകരയെന്നൊന്നും പറയാനില്ല. അതെ, അയക്ക് മാത്രം പരലേക്ക്. ഇതാണ്ടാ പൊഴിഞ്ഞൊക്കെ പോകുന്നു. മഴയത്തുള്ള വീശ് മാത്രമേ നടക്കുന്നുള്ളൂ. വീശില് മീനൊന്നും കിട്ടുന്നില്ല. 2 വലയാണ് വീശിയത്. തടവലയ്ക്ക് ഇതാ തടവല വിട്ടിരിപ്പുണ്ട്. തടവലയ്ക്ക് അപ്പുറവും ഇപ്പുറവും അങ്ങനെ ഉണ്ട്. ഓ, എണിച്ചൊക്കെ നോക്കുക. പൊങ്ങി ചാടുമ്പോഴോ? അല്ല, ഉണ്ടോ? ഒന്നുമില്ല. ഏ, ഉണ്ടോ?
ഉണ്ടെന്ന് പറഞ്ഞ് അന്നേരം തന്നെ നമ്മൾ തൂളിയരി ചെറിയ ടച്ചിങ്സ് ഒരു തൂളിയുണ്ട്. എന്താണ് പൊങ്ങി ചാടുന്നത് വലയിൽ? മോളിന്ന് വരുമ്പോഴേ തൂളിയാണല്ലോ. തൊടുവളയത്തേൽ തന്നെ തൂളി. തൊടുവളയത്തേലുള്ള തൂളിയേ ഉള്ളു. ഇത് തോന്നുന്നു എന്നാലും ഒരു മൂടിയ അന്തരീക്ഷമാണ്. കണ്ടില്ലേ, കാർമേഘമൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. മഴ പെയ്ത് തോന്ന സമയത്ത് എന്തെങ്കിലും വരുമോ? നമ്മൾ രണ്ടുപേരെ ഉള്ളു ഇപ്പം. വിശാനായി ഒരാൾ കടവിനോട് യാത്ര പറഞ്ഞ് ദോ പോകുന്നു. തൂളിയേ ഉള്ളല്ലേ, തൂളിയാണ് കഴിഞ്ഞ വലയിലെല്ലാം കിട്ടിയത്. സിലോപ്പിയൊന്നും ഇതുവരെ ആർക്കും വന്നിട്ടില്ല. തൂളിയാണ് അതുകൊണ്ട് അവിടെ കിടക്കുന്നു. അതുകൊണ്ട് സിലോപ്പിയാന്ന് തോന്നില്ല. അതുകൊണ്ട് കിടന്ന് തെള്ളുന്നു. ശരി ഉണ്ടല്ലോ, മഴ പെയ്ത് തോന്ന സമയത്ത്. ആഹാ, ഓ അതങ്ങ് പൊളിച്ച് ഓക്കാൻ വയ്യ. അതാട്ടാ കൊണ്ടുപോകുന്നു ചാകര, തൂളിച്ചാകര. ഓ അതങ്ങ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ വരണം, വരുവാണെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടത്. കാണുമ്പോഴും കാണുമ്പോഴും ആനന്ദം, കിട്ടുമ്പോഴും സന്തോഷം. പൊക്കം കിട്ടും, പൊക്ക കാണട്ടെ കാണട്ടെ. ചാകര ചാകര പറഞ്ഞാലും പിന്നെ ചിലപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ നീ പറയത്തില്ല. ചാകരല്ല അവിടെ കിടന്നത് മറിഞ്ഞു. ചാകര ചാകര തൂളി ചാകര എന്ന് തന്നെ പറയാം. ഇതിന് ഏകദേശം ഒരു 10-15 എന്തായാലും ഉണ്ട്. മഴ പെയ്തപ്പം നിരാശയാണ് സമ്മാനിച്ചതെങ്കിലും മഴ പെയ്ത് ചെറിയൊരു ഗ്യാപ്പിൽ തോന്നു നിന്നപ്പം വീശിയ വലയിൽ ചാകരയായിരുന്നു കേട്ടോ. 17 തൂളിയാണ് നമുക്ക് ആ ഒറ്റ വലയ്ക്ക് കിട്ടിയത്. അടിപൊളിയായിട്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൂളി തന്നെയായിരുന്നു. 1-2 ഉള്ളായിരുന്നു, ചെറുത്. അടിപൊളിയായിരുന്നു. മീൻ പോകുന്ന കണ്ടില്ലയോ, നല്ല പോലെ മീൻ കയറിപ്പോയി. വീണ്ടും തൂളിച്ചാകരയാണോ ഉള്ള? തൂളി മാത്രമേ വരുന്നോ? ഉണ്ട് 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 ഉണ്ട്, തൂളിയുണ്ട് തൂളിയുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്, കിടന്നു പഠിക്കുന്നു. ചാകര ഇല്ല, പക്ഷെ മുന്നത്തെ അത്രയും ചാകര ഇല്ല. എന്നാലും കുഴപ്പമില്ല, നഷ്ടമില്ല പിള്ളേച്ച. കാരണം ഇതൊക്കെ കണ്ടിട്ട് ആയിരിക്കും ഇവിടെ ഇഷ്ടം പോലെ മീൻ അമ്മമാര് പറഞ്ഞില്ലെന്ന്. അടുത്ത വീശാരനെത്തിയിരിക്കുന്നു ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഊണ്ടാ കൊന്തൂടോ. നല്ല മീനാണ്ടായിരുന്നല്ലോ. ഷോ അതിവിടെ പോച്ചയുടെ സൈഡില് നല്ല മീനാണ്ടായിരുന്നു. വലയിലുണ്ടോ? ആ മീൻ വീശിട്ട് അത് പോയി. മീൻ പൊടിമീനേ എടുത്ത് ചാടി, വീശിയത് അത് പോയി. ഇതില് സിലോപ്പി ഏതാണ്ടുണ്ട്, കരിമീൻ കുഞ്ഞും സിലോപ്പി തൂളി. നല്ലൊരു മീൻ അവിടെ നിന്ന് പോയി. ആ കുഴപ്പമില്ല. ആ നമ്മള് ലാസ്റ്റ് വീശാണ്, നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് പോവുകയാണ്. ഉണ്ടെങ്കിലും ഇല്ലേലും ലാസ്റ്റ് വീശിൽ ഒരു 5 kg തൂളിയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. 5 kg പോയിട്ട് ഒരെണ്ണം പോലും ഇല്ല. ശോകം. നമ്മൾ എത്രയും നേരം പിടിച്ച മീനെ ഒന്ന് കാണിച്ചു തരാം. എന്താ ഓ പൊക്ക് പൊക്ക് പൊക്ക്, കമ്പയ്യഴിയുണ്ടോ? ഓ തൂളിച്ചാകരയായിരുന്നു നമുക്ക്, തൂളിച്ചാകര. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം അവസാനിച്ചു. ഞങ്ങൾ മീനുമായിട്ട് ദാ കരയിലേക്ക് പോവുകയാണ്.
ഇനി ഇത് കൊടുക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.